ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിക്കാം. സഹനങ്ങൾ മാലിന്യങ്ങൾ മാറ്റുന്നു. വിശുദ്ധ സഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കെന്താണ്? നമുക്ക് നോക്കാം. തിരയെന്ന പോലെ സഹനങ്ങൾ നമ്മെ മാലിന്യമുക്തരാക്കുന്നു. തിരകൾ കഴുകുന്നത് പോലെ സഹനങ്ങൾ നമ്മിലെ മാലിന്യങ്ങൾ അകറ്റുന്നു. വിശുദ്ധ സഹനം അനുഗ്രഹപ്രദമാണ്. വിശുദ്ധ സഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ സ്വന്തം കുറ്റം വഴി അല്ലാതെ നേരിടേണ്ടി വരുന്ന സഹനങ്ങളെയാണ്. മനുഷ്യദൃഷ്ടിയിൽ കുറ്റക്കാരായും കഷ്ടതകളാലും രോഗങ്ങളാലും ഞെരുക്കപ്പെടുന്നവരാലും നീ കാണപ്പെട്ടേക്കാം. എല്ലാം അറിയുന്ന ദൈവം നിന്റെ നിഷ്കളങ്കതയും നിന്നെ മനുഷ്യർ കുറ്റപ്പെടുത്തുന്നതും അറിയുന്നു. വാക്കാലോ പ്രവൃത്തിയാലോ നിന്റെ ജീവിതത്തിൽ സഹനമുണ്ടായാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ്സായി കണ്ട് ശാന്തമായി സഹിക്കുകയാണെങ്കിൽ നിനക്കത് ജ്ഞാനം തരും. അതുപോലെ തന്നെ നിനക്കത് ദൈവത്തെ അന്വേഷിക്കാനുള്ള ക്ഷണമാണ്. സഹനങ്ങൾ നിന്നെ എളിമപ്പെടുത്തുന്നുണ്ടാവാം, പക്ഷേ അത് ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുവാനും നിന്റെ അഹങ്കാരവും വ്യർത്ഥ അഭിമാനവും ഇല്ലാതാക്കാനും നമ്മെ സഹായിക്കും. പ്രാർത്ഥന വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന ചില ആശ്വാസങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് പിൻവലിച്ചെന്നിരിക്കാം. അത് പ്രാർത്ഥനയിൽ നീ വളരാനായി ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്നതാണെന്ന് കണക്കാക്കുക. ബാഹ്യവും ആഭ്യന്തരവുമായ അനർത്ഥങ്ങളാൽ ദൈവം നിന്നെ ഞെരുക്കുന്നതായി നിനക്ക് തോന്നിയേക്കാം. അവയോർത്ത് നീ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. ദൈവം സഹനങ്ങൾ അനുവദിച്ചേക്കാം, എന്നാൽ ദൈവം തന്ന അവയെല്ലാം സുഖപ്പെടുത്തുന്നു. ദൈവം നിന്നെ താഴ്ത്തിയേക്കാം, പക്ഷേ ദൈവം തന്നെ നിന്നെ ഉയർത്തുന്നു. ദൈവമേ, അങ്ങെനിക്ക് തരുന്ന ശിക്ഷണങ്ങൾ അങ്ങയുടെ ചെങ്കോലായി ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് അങ്ങ് തരുന്ന ശിക്ഷണങ്ങൾ സ്വീകരിക്കുന്നതാണ് മരണശേഷം സഹനത്തിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം. സഹനങ്ങൾ ജീവിതത്തിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കാൻ ഉപകരിക്കുന്നു. ഈ ഭൂമിയിൽ സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് തീർച്ചയായും അറിയാം. നീ നിന്റെ ജീവിതത്തിൽ ചില ദുരഭിമാനങ്ങളെ കണ്ടെത്തിയേക്കാം. വഞ്ചകർ വഞ്ചകനെയും വ്യർത്ഥാഭിമാനിയെയും അന്ധൻ അന്ധനെയും ബലഹീനൻ ബലഹീനനെയും പുകഴ്ത്തുന്നത് നീ കണ്ടേക്കാം. വാസ്തവത്തിൽ അത് പുകഴ്ത്തലല്ല, അവർ പരസ്പരം അവരെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതോർക്കുക, ഓരോരുത്തരും ദൈവദൃഷ്ടിയിൽ എത്ര വലിയവനാണോ അത്രമാത്രം വലിപ്പമേ അയാൾക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് അനുവദിക്കുന്ന വിശുദ്ധ സഹനങ്ങൾ അനുഗ്രഹപ്രദമാണെന്ന് മനസ്സിലാക്കി അവയെ സസന്തോഷം സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. സഹനങ്ങൾ ജീവിതത്തെ സന്തോഷപ്രദമാക്കുകയാണെങ്കിൽ അവ സന്തോഷവർ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.